പെഗാസസ് ഫോൺ ചോർത്തൽ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിൽ കോടതിയുടെ വിധി ഇന്നുണ്ടാകും. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ചാണ് രാവിലെ 10:30 വിധി പ്രസ്താവിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു ജയസ്, ഞങ്ങളുടെ പ്രതിനിധി. വിഷ്ണു തലകുറിച്ചിരിക്കുകയാണ്. വിഷ്ണു, അതായത് പെഗാസസ് ഒരുപക്ഷെ സമാനതകളില്ലാത്ത വിധം ഞെട്ടലോടുകൂടി ഇന്ത്യൻ ജനത കണ്ടിരുന്ന ഒരു വിഷയമാണ്. അതിലെ കോടതി ഇടപെടൽ അത് സാർത്ഥകമാകുകയാണ്. എന്താകും വിധി എന്നത് സംബന്ധിച്ച് എന്തൊക്കെയാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ? എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുക? അജിം ഷാദ, ഇന്ന് രാവിലെ 10:00 ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പെഗാസസ് ഫോൺ ചോർത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിൽ ഒരു വിധി പ്രസ്താവിക്കുക. ഇത്തവണ സുപ്രീംകോടതി ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു സാങ്കേതിക വിദഗ്ധ സമിതിയെ രൂപീകരിക്കാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ചീഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയൊരു കാര്യമാണ് ഇത്തരത്തിൽ സാങ്കേതിക വിദഗ്ധ സമിതിയെ രൂപീകരിക്കുമെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഇതിൽ ഒരു അന്വേഷണം നടത്തുക എന്നതിലേക്കായിരിക്കും സുപ്രീംകോടതി പോവുക. അല്ലെങ്കിൽ ഈ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച ശേഷം ആ വിദഗ്ധ സമിതിക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുക. അത്തരമൊരു തീരുമാനമായിരിക്കും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പക്ഷേ അത്തരമൊരു സമിതി സുപ്രീംകോടതി രൂപീകരിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് വലിയ തലത്തിലൊരു തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം തുടക്കം മുതൽ തന്നെ ഓരോ തവണ കേസ് കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലും കോടതി പലതവണ ആവർത്തിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ കേന്ദ്ര സർക്കാർ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു കാര്യം സുപ്രീംകോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. പക്ഷെ അതിനൊരു ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പകരം കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞിരുന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വയ്ക്കാൻ കഴിയില്ല, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചില ചോർത്തലുകൾ നടത്തേണ്ടി വരും, ചിലരെയൊക്കെ നിരീക്ഷിക്കേണ്ടി വരും, പക്ഷേ അതിനുപയോഗിച്ച സോഫ്റ്റ്വെയർ ഏതാണ് അത്തരം വിവരങ്ങളൊന്നും തന്നെ കൈമാറാൻ കഴിയില്ല എന്നും അധിക സത്യവാങ്മൂലം കോടതി പ്രാധാന്യത്തിന്റെ ഉടമകൾ സിഇഒ നൽകിയ വാർത്താ സമ്മേളനം ഒരുപക്ഷേ ഈ പെഗാസസ് നിരവധി രാഷ്ട്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നതടക്കമാണ്. ആ രാഷ്ട്രങ്ങൾ വരുത്തിയ വീഴ്ച എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് പരിശോധിക്കുന്നത് എന്നൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. ഇന്ത്യ ആണെങ്കിൽ ഇത് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയും വരുത്തിയിട്ടില്ല. ഈ ഘട്ടത്തിലാണ് തെളിവുകൾ പുറത്തെത്തുന്നതും ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുടെയും മറ്റും ഹർജികളിൽ പരിഗണിച്ചുകൊണ്ട് കോടതി ഇന്ന് വിധി പറയുന്നതും. തീർച്ചയായും നമുക്കത് കാത്തിരിക്കാം. 10:30 പെഗാസസിൽ കോടതിയുടെ വിധി. SIT അന്വേഷണം, സ്പെഷ്യൽ ടീമിൻ്റെ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് രാജ്യം കാത്തിരിക്കുന്നത്, ഉറ്റുനോക്കുന്നത് കോടതിയിലേക്ക്. എന്തായിരുന്നാലും ഇതിൻ്റെ വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകി.